എന്തായാലും സിദ്ധാർത്ഥന്റെ മരണത്തിൽ അറസ്റ്റിലായവരിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അഭിഷേകും ഉൾപ്പെട്ടിരിക്കുന്നു. എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റ് കെ അരുൺ ഇപ്പോഴും ഒളിവിലാണ്. വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ ക്യാമ്പസിലേക്ക് തിരികെ വിളിപ്പിച്ച സഹപാഠി രഹനും അറസ്റ്റിലായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സുഹൈൽ അഹമ്മദ് ചേരുന്നു. സുഹൈൽ, ഇപ്പോൾ അറസ്റ്റിലായ ആളുകളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഈ എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ഇത് സംബന്ധിച്ച് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രിയരാഗ്, 6 പേരുടെ അറസ്റ്റാണ് ഇന്ന് കൽപ്പറ്റ DYSP നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. അതിൽ പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്, അറസ്റ്റിലായവരിൽ SFI യൂണിറ്റ് ഭാരവാഹിയുണ്ട്, യൂണിറ്റ് സെക്രട്ടറിയുണ്ട്. അഭിഷേക് SFI യൂണിറ്റ് സെക്രട്ടറിയാണ്. ആ വിദ്യാർത്ഥിയും ഇന്ന് അറസ്റ്റിലായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വാലന്റൈൻസ് ഡേയിലെ കുഞ്ഞു കോളേജിലെ പ്രശ്നം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം സിദ്ധാർത്ഥൻ നേരെ പോയത് വീട്ടിലേക്കാണ്. ആ യാത്രക്കിടയിൽ സിദ്ധാർത്ഥനെ വിളിച്ച് തിരിച്ചു വരാൻ പ്രേരിപ്പിച്ചത് രഹൻ എന്ന സഹപാഠിയാണ്. രഹൻ എന്ന സഹപാഠിയുടെ ഫോണിൽ നിന്ന് അദ്ദേഹമാണ് ഫോൺ വിളിച്ചതും തിരിച്ചു വരാൻ പറഞ്ഞതും. ഇന്ന് അറസ്റ്റിലായ 6 പേരിൽ രഹനും ഉണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് 8 പേരെയാണ് പോലീസ് ഇന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്ത് ഇവരിൽ നിന്ന് ഓരോ വിവരങ്ങളും നുള്ളിപ്പെറുക്കി എടുക്കുന്ന സമയത്താണ് ഈ ഒരു പ്രധാനപ്പെട്ട ഫോൺ വിളിയുടെ കാര്യം പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത്, ആ ഫോൺ വിളിച്ചത് രഹൻ എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞത്. പിന്നാലെയാണ് പോലീസ് ഈ അറസ്റ്റിലേക്ക് നീങ്ങിയത്. 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നില്ല. ഇന്ന് അറസ്റ്റിലായ 6 പേരും ക്രൂരമായി സിദ്ധാർത്ഥനെ മർദ്ദിച്ചിരുന്നു, ആൾക്കൂട്ട വിചാരണയിൽ ഒപ്പമുണ്ടായിരുന്നു എന്നുള്ള കാര്യവും പോലീസ് പങ്കുവെക്കുന്നുണ്ട്. അതുമാത്രമല്ല, 16 വൈകിട്ട് സിദ്ധാർത്ഥ് ഹോസ്റ്റലിൽ എത്തുന്നു. അന്ന് തന്നെ 3 മണിക്കൂറിലധികം നേരം തുടർച്ചയായി മർദ്ദിച്ചു. ഏകദേശം 20 പേരുണ്ടായിരുന്നു ആൾക്കൂട്ട മർദ്ദനത്തിന്. ആൾക്കൂട്ട വിചാരണയ്ക്ക് ക്രൂരമായ മർദ്ദനമുണ്ടായി. അത് സിദ്ധാർത്ഥനെ വലിയ രീതിയിൽ മനോവിഷമത്തിലേക്ക് തള്ളിവിട്ടു. അതാണ് പിന്നീട് ആത്മഹത്യയിൽ കലാശിച്ചത് എന്നുള്ളൊരു നിഗമനമാണ് പോലീസിലുള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, 1 പ്രതിപട്ടിക 12 നിന്ന് 18 അതിൽ 6 പേർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. അറസ്റ്റിലായവരിൽ അഭിഷേക് എന്ന യൂണിറ്റ് സെക്രട്ടറിയുണ്ട്. യൂണിറ്റ് പ്രസിഡന്റ് കെ അരുൺ ഇപ്പോൾ ഒളിവിലാണ്. അതോടൊപ്പം സിദ്ധാർത്ഥിനെ ഫോണിൽ വിളിച്ച് വീണ്ടും ക്യാമ്പസിലേക്ക് വരാൻ നിർബന്ധിച്ച രഹൻ എന്ന് പറയുന്ന സഹപാഠിയും അറസ്റ്റിലായിട്ടുണ്ട്. സുഹൈലെ, SFI നേതാക്കളെ കൊലപാതക കേസിൽ കുടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് നേതാക്കൾ വിശദീകരിക്കുമ്പോഴാണ് യൂണിറ്റ് സെക്രട്ടറി ഇപ്പോൾ ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഈ യൂണിറ്റ് സെക്രട്ടറിക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ എന്താണ്, ഈ കുറ്റകൃത്യങ്ങളിൽ അയാളുടെ പങ്ക് എന്താണെന്നാണ് പോലീസ് പറയുന്നത്? ഒപ്പം ഇതോടെ SFI കൂടുതൽ പ്രതിരോധത്തിലാവുകയല്ലേ? ഇതിലേറെ പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ 2 കുറ്റങ്ങളാണ് ഇന്ന് അറസ്റ്റിലായ 6 പേർക്കെതിരെയും പോലീസ് ചുമത്തിയിരിക്കുന്നത്. 1, ആത്മഹത്യാ പ്രേരണ. രണ്ടാമത്തേത് റാഗിംഗ് നിരോധന നിയമം. ഈ 2 കേസുകളും ചുമത്തിയിട്ടുണ്ട്. പക്ഷെ പോലീസ് ക്രിമിനൽ ഗൂഢാലോചന കൂടെ ഈ പ്രതികൾക്കെതിരെ ചുമത്താനുള്ള നീക്കത്തിലാണ്. പക്ഷെ അതിന് 1-2 തെളിവുകളുടെ കൂടെ ആവശ്യമുണ്ട്. ചില മൊഴികൾ കൂടെ ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ്. ഒന്നുകിൽ അടുത്ത ദിവസം തന്നെ ഈ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കൂടെ ചുമത്തുന്ന സാഹചര്യം ഉണ്ടാവും. SFI യുടെ ഭാരവാഹികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ക്രിമിനൽ കേസിൽ കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് പറയുമ്പോൾ പോലും SFI തന്നെ 4 വിദ്യാർത്ഥികളെ, അംഗത്വമുള്ള ഭാരവാഹിത്വമുള്ള 4 പേരെ പുറത്താക്കി എന്നുള്ള വിവരം സംസ്ഥാന ഭാരവാഹി തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പങ്കുവച്ചിരുന്നു. അതായത് ഈ കേസിൽ SFIക്ക് കൃത്യമായ പങ്കുണ്ട്. SFIയുടെ യൂണിറ്റ് ഭാരവാഹികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കോളേജ് ചെയർമാൻ തന്നെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ആൾക്കൂട്ട വിചാരണയ്ക്ക് നേതൃത്വം നൽകിയതുപോലും ഭാരവാഹികൾ ഉൾപ്പെടുന്ന സംഘമാണ്. അവർ നോക്കി നിന്നു. ഏറ്റവും ചുരുങ്ങിയത് ക്രൂരമായി സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്ന സമയത്ത്. ശരി സുഹൈൽ.